അവനീസിലെ ഇത് സ്റ്റാർട്ടിംഗ് പറഞ്ഞാൽ, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൽഫ് മോട്ടറിൻ്റെ ഒരു അട്ടാറ് സൗണ്ട് കേൾക്കാം. അത് ഇവരുടെ സുസുക്കി വണ്ടികളിൽ പൊതുവേ ഉള്ളൊരു, അപ്പം അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് അവനീസിന് തോന്നി. അതിന് നമ്മളെ ഏറ്റവും നല്ല ഉപകാരം തോന്നുന്ന ഈ ജുപ്പിറ്ററാണ് കേട്ടോ. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന രണ്ട് സ്കൂട്ടറുകളായിട്ടാണ് നമ്മളിന്ന് വന്നേക്കണത്. ഇതൊരു കമ്പാരിസൺ വീഡിയോ ആണ്. നമ്മളെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നേക്കണത് ഈ അവനീസും അതുപോലെ ജുപ്പിറ്ററിനും നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യാനാണ്. റോഡിൽ ഏറ്റവും കൂടുതൽ പ്രസൻസ്, അത് റോഡ് പ്രസൻസ് തരാവുന്ന രണ്ട് വണ്ടികളാണ് ഈ കാണുന്ന രണ്ട് വണ്ടികളും. ഫസ്റ്റ് എല്ലാവരും നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അടിച്ചേക്കുന്നത് എല്ലാവരും അറിയാനും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് മൈലേജ്. അതിപ്പോൾ ഏത് വണ്ടി ആയിക്കോട്ടെ, കാറായാലും ബൈക്കായാലും സ്കൂട്ടറായാലും, ഏത് വണ്ടി എടുക്കാൻ പോകുമ്പോഴും നമ്മൾ ആദ്യം നോക്കുക മൈലേജിൻ്റെ ഒരു കാര്യമാണ് നോക്കുക. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു എണ്ണേൻ്റെ വില പോക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് മൈലേജിൻ്റെ കാര്യമാണ്. നമ്മൾ ഫസ്റ്റ് നമുക്ക് പോകുമ്പോൾ ജുപ്പിറ്ററിൻ്റെ മൈലേജിൻ്റെ കാര്യത്തിലേക്ക് പോവാം. 1200 കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞൊരു ജുപ്പിറ്ററാണ് നമ്മളെ കയ്യിൽ നിന്നേക്കുന്നത്. ഇതിൻ്റെ മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു 46 കിലോമീറ്ററോളം കിട്ടുന്നുണ്ട്. ഇത് ഈ കമ്പനി അവകാശപ്പെടുന്നത് 50-55 ഓളമാണ്. 50-55 ഓളം കമ്പനി ഇത് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതൊരു 46 കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇതിൻ്റെ ബോഡി വെയ്റ്റാണ്. വെയിറ്റ് കൂടുന്തോറും മൈലേജ് കുറയും എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതൊരു 108 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. നമ്മളെ അവനീസ് ആണെങ്കിൽ 105 കിലോഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് മൈലേജ് നമുക്കൊരു ഷോർട്ടായിട്ട് തോന്നുന്നതാണ്. ലേഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് മൈലേജ് പ്രോപ്പറായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് വെച്ചാൽ അങ്ങനല്ല, ഇത് നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടു നടക്കുന്ന ഒരു അവനീസാണ് ഈ കാണുന്നത്. ഇതിന് അവനീസിൻ്റെ മൈലേജിൻ്റെ ഒരു കാര്യം, അതായത് നമ്മൾ ഈ അവനീസിൻ്റെ മൈലേജ് ടെസ്റ്റ് നടത്തുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. ഇതിൻ്റെ മുന്നേ കാണാത്തവരുണ്ടെങ്കിൽ കയറി നമ്മളെ ചാനലിൽ കയറി കാണാം. ഇന്ന് ഇപ്പോൾ അത്യാവശ്യം 2 സർവീസ് കഴിഞ്ഞു നമ്മളെ ഈ ഒരു അവനീസ്. ഇതിൻ്റെ മൈലേജ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് 52 കിട്ടുന്നത്. അന്ന് നമുക്ക് 57 വരെ കിട്ടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതല്ല, പ്രോപ്പറായിട്ട് നമ്മൾ ഓടിക്കുന്നതിലൊക്കെ പല വ്യത്യാസങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള ഓടിക്കൽ, അതായത് നമ്മൾ ട്രാഫിക്കിലൊക്കെ നമ്മൾ കുത്തി കുത്തി പോവുക, അതേപോലെ നമ്മൾ ഭയങ്കര റാഷായിട്ട് ഓടിക്കുക, അതൊക്കെ നമ്മൾ മൈലേജിന് ഒരുപാട് തരത്തിൽ ബാധിക്കും. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരുപാട് ബൈക്കായാലും അതേപോലെ കാറായാലും ഒക്കെ LED ലൈറ്റുകളാണ് ഇപ്പോൾ അധികം എല്ലാ വണ്ടികൾക്കും, BS6 മോഡൽ എല്ലാ വണ്ടികൾക്കും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റോഡുകളിൽ പോകുമ്പോൾ അവർ നല്ല രീതിയിൽ ബ്രേക്ക് അടിക്കുമ്പോഴൊക്കെ നമ്മളെ കണ്ണിലേക്കൊക്കെ നല്ല ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. നമ്മൾ നല്ല രീതിയിൽ അങ്ങോട്ട് തെറിയും പറയാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, 1-2 കാരണങ്ങളുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ മഴക്കാലത്തൊക്കെ LED ലൈറ്റ് DR ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ എത്ര ബ്രേക്ക് അടിച്ചാലും എന്നില്ല, അവർക്ക് ഒന്നാമത് കണ്ണ് നേരം പോലെ റോഡിലേക്ക് ഒരു വ്യൂ കിട്ടാത്തത് കൊണ്ടാണ് അവരങ്ങനെ ബ്രേക്ക് അടിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മൾക്കൊരു ബുദ്ധിമുട്ട് തരാൻ വേണ്ടിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാനിത് പ്രോപ്പറായിട്ട് ഞാനും ഇത് ലൈറ്റുള്ളൊരു സ്കൂട്ടർ ഓടിച്ച് പോകുകയാണെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് മഴക്കാലത്ത് നമുക്ക് റോഡിലേക്ക് കണ്ണ് കാണില്ല. അത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. മഴക്കാലത്ത് നിങ്ങൾ ഇങ്ങനത്തെ LED ലൈറ്റ് ഇട്ട് വണ്ടി ഓടിക്കുക, അതായത് സ്കൂട്ടറായാലും കാറായാലും ഒക്കെ ഓടിക്കുമ്പോൾ നമുക്ക് നല്ല ലൈറ്റ് വരുന്ന എതിരെ വരുന്ന വണ്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് റോഡിലേക്ക് കാണില്ല. നേരെ തിരിച്ച് അതൊരു ഹാലോജൻ ബൾബൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അങ്ങനൊരു വലിയൊരു എക്സാമ്പിളാണ് നമ്മൾ ഹൈ റേഞ്ചൊക്കെ നമ്മൾ, അതായത് കോടമഞ്ഞുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ജീപ്പുകളിലൊക്കെ പൊതുവെ എല്ലാം അതും ഹാലോജൻ ബൾബുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂട്ടറുകളിലെ LED, അതായത് നമ്മൾ ജുപ്പിറ്റർ അല്ല അവനീസിലും LEDയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് കമ്പാരിസൺ തോന്നുകയാണെങ്കിൽ ഏറ്റവും കുറച്ചുകൂടി ബെറ്ററായി തോന്നിയത് നമ്മളെ ഈ ഒരു ജുപ്പിറ്ററിൻ്റെയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആലോചിക്കാവുന്നതന്നെ ഉള്ളൂ, ഇത് ഏകദേശം ഹൈറ്റിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇരിക്കുന്നത്, ഏകദേശം താഴത്താണ് ഇരിക്കുന്നത്. രണ്ട് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റോഡിൽ നമുക്ക് വ്യൂ കുറച്ച് പരന്ന് കാണാൻ ഇടയാക്കുന്നുണ്ട് ഈ അവനീസിൻ്റെത്. ഇതെച്ചാൽ കറക്റ്റ് നമ്മളെ വ്യൂ പോയിൻറ്റേക്ക് നമുക്ക് അതിൻ്റെ ഹാൻഡിൽ തന്നെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വന്നതുകൊണ്ട് നമുക്ക് സെലക്റ്റീവ് ആണ്. നമുക്ക് ഏതൊരു ഭാഗത്തേക്ക് തിരിക്കുമ്പോഴും ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ലൈറ്റ് കിട്ടാവുന്നതാണ്. ഇത് അങ്ങനെ അല്ലാത്ത കൊണ്ടായിരിക്കണം തോന്നുന്നു എനിക്കിത് കുറച്ച് കുറവായിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും കൂടിയിട്ട് നമ്മൾ എന്താ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എൻജിൻ സ്പെക്കിലേക്ക് പോവുകയാണെങ്കിൽ എൻജിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം രണ്ട് നല്ല റിഫൈൻമെൻ്റ് ആയ ഒരു എൻജിനാണ്. അതിന് എനിക്ക് ഒന്നാമത് പറയാനുള്ള നെഗറ്റീവായിട്ട് അവനീസിൽ തോന്നിയത്, അവനീസിലെ ഒരു സ്റ്റാർട്ടിംഗ് പറഞ്ഞാൽ, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൽഫ് മോട്ടറിൻ്റെ ഒരു അട്ടാറ് സൗണ്ട് കേൾക്കാം. അത് ഇവരുടെ സുസുക്കി വണ്ടികളുടെ പൊതുവേയുള്ളൊരു സംഭവം തന്നെ, അത് പാസസ് ആയാലും അവനീസ് ആയാലും ബെഗ്മാൻ ആയാലും എല്ലാം തന്നെ ഒരുപോലെയുണ്ട് ആ ഒരു സൗണ്ട്. അതൊരു ഒരു നോയിസായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് എല്ലാ വണ്ടികളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അത് ഒരുപാട് പേര് ബാറ്ററി മാറ്റിയിട്ടും അതേപോലെ തന്നെ സെൽഫ് മോട്ടർ മാറ്റിയിട്ടൊക്കെ നോക്കി, പക്ഷേ അതൊരു കാര്യമായിട്ട് ആർക്കും തന്നെ പറ്റിയില്ല. കാരണം വെച്ചാൽ ആ ഒരു സൗണ്ട് പ്രോപ്പറായിട്ട് എപ്പോഴും ഉണ്ട് കേട്ടോ. അതിനെ സംബന്ധിച്ച് ആ ഒരു സൗണ്ടിനെ സംബന്ധിച്ച് നമ്മളെ ജുപ്പിറ്റർ വളരെയധികം ഒരു നോയ്സ്ലെസ് ആണ്. അതെന്ന് വെച്ചാൽ ഒരു സൗണ്ട് വന്ന കാണേ ഇല്ല, വണ്ടി സ്റ്റാർട്ടായത് അറിയേ ഇല്ല. അതേപോലെ തന്നെ നമ്മളെ യമഹ പെട്ടെന്ന് ഭയങ്കര സൈലൻസ് സ്റ്റാർട്ടാണ്.
അതും അതേപോലെ തന്നെ യമഹ ആയാലും ടി വി എസ് ആയാലും ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ പുള്ളിങ് ഇരിക്കേണ്ടത് നമ്മളെ വണ്ടികളുടെ ടോർക്കിലാണ് കേട്ടോ. കാരണം വെച്ചാൽ അവനീസിൽ വന്നേക്കുന്നത് 10.5 NM ടോർക്കാണ് വന്നേക്കുന്നത്. ജൂപ്പിറ്ററിലാണെങ്കിൽ അതൊരു വെറും 10 NM വന്നിട്ടുള്ളത്. നമുക്ക് റോഡിൽ നമുക്ക് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് കമ്പാരിസൺ വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് നല്ലൊരു വ്യത്യാസമായിട്ട് തോന്നി. രണ്ട് വണ്ടികളും തമ്മിൽ ഇങ്ങനത്തെ ചെറിയ വ്യത്യാസങ്ങളായിട്ട് തോന്നി. വെയിറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നിയത് ജൂപ്പിറ്റർ കുറച്ച് സ്പീഡ് പോകുമ്പോൾ നമുക്ക് പ്രോപ്പർ ഒരു സ്റ്റെബിലിറ്റി തോന്നുന്നുണ്ട് അത് ജൂപ്പിറ്റർ ഓടിക്കുമ്പോൾ. കാരണം വെച്ചാൽ അത് വെയിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കണം. അവനീസ് ആകുമ്പോൾ കുഴപ്പമില്ല, ഒരു ലോഡ് ഉള്ളത് കൊണ്ട് നമുക്ക് അവനീസ് ഓടിച്ചു പോകാവുന്നതാണ്. നേരെ മറിച്ച് ലോഡ് ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾ സിംഗിൾ യൂസ് ആയിട്ട് പോകുമ്പോൾ അവനീസിൽ ഭയങ്കര ജെർക്കിങ്ങും അതുപോലെ ഒരു കുണ്ടും കുഴിഞ്ഞ് ചാടുമ്പോൾ വണ്ടി ഒരു വെട്ടണ പോലെയൊക്കെ തോന്നി. അത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബൂട്ട് സ്പേസിനെ കുറിച്ചിട്ടാണോ. 22 ലിറ്ററാണ് നമ്മളെ അവനീസിന് വന്നേക്കുന്നത്. ജൂപ്പിറ്ററിന് വരിക വെച്ചാൽ 33 ലിറ്റർ. അത് നമ്മൾ ഏകദേശം നമുക്ക് എല്ലാവർക്കും ഒരു പ്രയോജനമായിട്ട് തോന്നുന്നത് നമ്മൾ ജൂപ്പിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസാണ്, അതായത് അണ്ടർ സീറ്റ് സ്റ്റോറേജ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും, നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ഹാഫ് സൈസ് ഹെൽമെറ്റ് 2 എണ്ണം വയ്ക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഹാഫ് സൈസ് ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റും പിന്നെ ഒരു ചെറിയ ഒരു കവറോ അല്ലെങ്കിൽ ഒരു ബാഗോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗേൾസിന് ഉപയോഗിക്കാവുന്ന ഒരു ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ വയ്ക്കാനുള്ള ഒരു കവർ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് നമ്മൾ അവനീസിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത് 22 ലിറ്റർ ആയതുകൊണ്ട് സാധാ ഒരു ഹെൽമെറ്റ് മാത്രമേ ഇതിൽ പ്രോപ്പറായിട്ട് വയ്ക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ചെറിയൊരു ബാഗ് എന്തെങ്കിലും ഹാൻഡ് ബാഗ് പോലത്തെ ചെറുത് എന്തെങ്കിലും മാത്രമേ ഇതിൽ വയ്ക്കും. അടുത്തായിട്ട് നമ്മൾ കോമൺലി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഫ്യുവൽ ഫില്ലിംഗ് ക്യാപ്പ്. അതായത് നമ്മൾ ഏതൊരു പെട്രോൾ പമ്പ് പോയാലും നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കീ എടുത്ത് തുറന്നിട്ട് ഒരു അവസ്ഥയ്ക്ക് പണ്ടത്തെ കുറേ വണ്ടികൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഒരുപാട് മാറ്റം കുറഞ്ഞു വയ്ക്കുന്ന ഒരു വണ്ടി വേണത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ജൂപ്പിറ്ററാണ്. കാരണം അവനീസ് എങ്ങനെ പോയാലും നമ്മളത് അടയ്ക്കാൻ ഒന്ന് തിരിയെങ്കിലും വേണം. ഇത് അങ്ങനെയല്ല, ഇത് ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഉണ്ട് എല്ലാം. നമ്മൾ ഫ്രണ്ട് ഭാഗത്താണ് എല്ലാം വന്നിരിക്കുന്നത്. ഓപ്പണിംഗ് ആയാലും ഫ്യുവൽ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് തൊട്ട് കൈ അതിനോട് തന്നെ ഒന്ന് ടച്ച് ചെയ്തിട്ട് അടയ്ക്കാവുന്ന തന്നെയാണ്. നേരെ മറിച്ച് നമ്മൾ അവനീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പോലെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പമ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആളെ ഇറങ്ങേണ്ടി വരും. ഇറങ്ങി അതേപോലെ കീ എടുത്ത് പുറത്ത് പോയി തുറന്നിട്ട് വേണം നമ്മൾ ഫ്യുവൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് അവനീസിന് തോന്നി. അതിന് നമ്മൾ ഏറ്റവും നല്ല ഉപകാരമായി തോന്നിയ ഈ ജൂപ്പിറ്ററാണ് കേട്ടോ. രണ്ടിൻ്റെയും ഫ്യൂൽ കപ്പാസിറ്റി വന്നേക്കുന്നത് ഏകദേശം 5 ലിറ്ററാണ്. ഒന്ന് 5.1 ആണെങ്കിൽ ഒന്ന് 5 ആണ്. അതൊന്നും ഇത്ര വലിയ വ്യത്യാസമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. നമ്മളെ കോമൺലി നമ്മൾ സാധാരണക്കാരെല്ലാവരും അടിക്കാറ് 150-250 രൂപയ്ക്കൊക്കെ തന്നെയാണ്. അതിനൊക്കെ ധാരാളമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ജൂപ്പിറ്റർ 125 ആയാൽ അതിൽ നമ്മൾക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല. ആദ്യമുള്ളത് സെഡെക്സിനെ ഉള്ളത്, അപ്പോൾ ഇപ്പോഴത്തെ പുതിയ വേരിയൻ്റാണ്. ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇതും കൂടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നമ്മളൊന്നും കൂടി ആ ഒരു റേറ്റിന് ഒരു 5000-10000 കൂടുതലെങ്കിൽ നമുക്ക് സെഡെക്സ് എടുക്കാൻ ഒന്നുകൂടി ബെറ്റർ. കാരണം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, അതിൽ കോളർ ഐ ഡി കാണാം, അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് കാണാം, അപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ആ പരിപാടിയിലുണ്ട്. പക്ഷേ നമുക്ക് അതിനൊക്കെ നമ്മൾ ഒന്നുകൂടി മികച്ചതായിട്ട് തോന്നിയത് നമ്മൾ ഈ അവനീസാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അതുപോലെ കോളർ ഐ ഡി ഉണ്ട്, മെസ്സേജ് വന്നാലോട്ട് ചെയ്യും. അങ്ങനെ എല്ലാ പരിപാടികളും നമ്മളെ ഈ ഒരു അവനീസിലുണ്ട്. അതിനൊക്കെ നമുക്ക് ഈ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവനീസ് എടുക്കാവുന്നതാണ്. കാരണം രണ്ടും ഏകദേശം 1-ന് മുകളിൽ റേറ്റുള്ള വണ്ടികളാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി ചിന്തിക്കാവുന്ന ഒരു വണ്ടി പറയുന്നതാണ്, ഒന്നുകൂടി യൂത്തന്മാർ ശ്രദ്ധിക്കുന്ന ഒരു വണ്ടി പറയുന്നതും ഇതാണ്. ആ ഒരു പെട്ടെന്ന് നോക്കിക്കൊണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇത് എൻഡോർക്കാണോ എന്ന്. ഏകദേശം ഒരുവിധ കുറേ മോഡൽ വണ്ടികൾ ഇങ്ങനത്തെ ലെവലിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു ഫാമിലി യൂസർ വണ്ടി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ജൂപ്പിറ്റർ ആയിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നല്ലത്. കാരണം എന്ന് വെച്ചാൽ ബൂട്ട് സ്പേസ് പറയണത് അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ അതല്ല സീറ്റിംഗ് കപ്പാസിറ്റി, അതായത് നമ്മൾ രണ്ടുപേരല്ല ഒരു അച്ഛനമ്മ കുട്ടി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ലെവൽ എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റിയ ഒരു വണ്ടി വേണം നമ്മൾ ജൂപ്പിറ്ററാണ് കേട്ടോ. കാരണം വെച്ചാൽ സാധാരണക്കാരന് പറ്റിയ, അതായത് പണ്ടത്തെ നമ്മളൊരു ആക്റ്റീവ മോഡൽ എന്ന് വേണം പറയാൻ ജൂപ്പിറ്റർ ഇന്നത്തെ. കാരണം വെച്ചാൽ പണ്ട് നമ്മൾ റോഡിൽ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് ആക്റ്റീവ, അതേപോലെ സ്കൂട്ടി പെപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു മോഡൽ തന്നെയാണ് ഇന്നും ജൂപ്പിറ്ററിൻ്റെ ഏകദേശം കണ്ടെന്ന് നമുക്ക് തോന്നുക. ആക്റ്റീവ 5G 6G 7G, ഇനി അടുത്ത 7G വരാൻ പോകുന്നു കേൾക്കുന്നുണ്ട്. ആ ഒരു ലെവൽ തന്നെയാണ് നമ്മളെ ജൂപ്പിറ്ററും കാണുന്നത്. പക്ഷേ അവനീസ് ആയിക്കോട്ടെ, അവനീസിൽ നമുക്കൊരു കമൻറ്റ് വന്നായിരുന്നു 3 പേര് വെച്ച് പോകാൻ പറ്റുമെന്ന്. 3 പേരെന്ന് വെച്ച് പോകാൻ പറ്റില്ല, പൊതുവെ ചെയ്യാൻ പാടില്ല, 2 പേരെന്നെയാണ് കറക്റ്റ് ഇരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ കുറേ PAP ഇട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് എത്ര പേര് വെച്ച് പോകാമെന്നൊക്കെ. പക്ഷേ ഇതിലങ്ങനല്ല, ഇതിൽ അച്ഛനമ്മയും ചെറിയൊരു കുട്ടിയും നമ്മൾ പോകാൻ പറ്റിയ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് റൂമും നമ്മൾ ജൂപ്പിറ്ററിൽ തരുന്നുണ്ട്. അതേപോലെ തന്നെ അവനീസിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ തരുന്നുണ്ട്. അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമൺലി വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവർക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് ഞാൻ നേരത്തെ ഇരിക്കുന്നത്. കാരണം വെച്ചാൽ
ഈ രണ്ട് വണ്ടികളുടെയും ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി കാണാം. നമ്മളിപ്പോൾ അടുത്ത് കുറച്ച് ദിവസം മുന്നെയാണ് അതിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നത്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ട് കയറി കാണാം. ഇത് നമ്മൾ ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു പോവുക, കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരമായിട്ട് പെടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരമായിട്ട് വരും. കോമൺലി എല്ലാവരും ആലോചിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഡീറ്റെയിൽ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.